Hi friends, Devan's World Kitchen YouTube channel like Ningalkella Avarkum Swagadam, Ningalavrim Sugamarikin, Vishisikino. Friends, in the Yane, or a fresh fruit cake in the recipe Tanavanitola, the Monte birthday cake and Thayaraka cake cana. Valery easy and a e cake Thayaraka naite, and I'll eat fresh fruit cake in the taste in the Varanada, a divoli taste ana, Ningalkella Avarkum Idishtapudum, and Valery Dridivich Thayaraka cake carno in it to volume, Nala perfect at any cake gitty tunda, a poly fresh fruit. Cake തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം നമുക്ക് വാനില സ്പഞ്ച് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മൈദയിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഇടഞ്ഞെടുക്കാം ഇതൊരു 3 പ്രാവശ്യമെങ്കിലും ഇടഞ്ഞെടുക്കണം അപ്പോഴേ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ നന്നായിട്ട് മിക്സ് ആയി കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ഈ മിക്സ് 3 പ്രാവശ്യം ഇടഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് 8 മുട്ട ഉടച്ചൊഴിച്ചു കൊടുക്കാം മുട്ട ഒഴിക്കുന്ന ബൗൾ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗൾ ആയിരിക്കണം ഇനി ഇത് ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം 1 മിനിറ്റ് ഒന്ന് ഹൈ സ്പീഡിൽ ഇട്ടൊന്ന് ബീറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മുട്ട ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മുട്ട ഒന്ന് കുറച്ച് പതഞ്ഞു വന്നിട്ടുണ്ട് കുറച്ച് കളർ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ഒറ്റ പ്രാവശ്യമായിട്ട് മുട്ടയിലോട്ട് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്യരുത് പഞ്ചസാര ഒരു 3-4 പ്രാവശ്യമായിട്ട് മുട്ടയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട് പഞ്ചസാര കുറേശ്ശി ഇട്ട് ബീറ്റ് ചെയ്യുവാണെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടുകയും ചെയ്യും മുട്ട നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിക്കാത്തവർ തടിത്തവി ഉപയോഗിച്ച ഒരു ഹാൻഡ് മിക്സർ കൊണ്ടോ മുട്ട ബീറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റായി കിട്ടും പക്ഷേ ആ സമയത്ത് പൊടിക്കാത്ത പഞ്ചസാര ഉപയോഗിക്കരുത് പൊടിച്ച പഞ്ചസാര ഉപയോഗിച്ച് വേണം മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് പഞ്ചസാര മുട്ടയിലേക്ക് ചേർത്തതിന് ശേഷം ആദ്യം 1-2 മിനിറ്റ് സ്പീഡ് കുറച്ചിട്ട് മുട്ട ബീറ്റ് ചെയ്താൽ മതിയാകും അപ്പോൾ പഞ്ചസാര നന്നായിട്ട് തന്നെ മെൽറ്റായി കിട്ടും അതിനുശേഷം സ്പീഡ് കൂട്ടിയിട്ട് മുട്ട ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് തന്നെ മുട്ട പതഞ്ഞു കിട്ടും നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടും ഇപ്പോൾ എഗ്ഗൊക്കെ നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട് എഗ്ഗൊക്കെ നന്നായിട്ട് തന്നെ ഫ്ലഫിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്പീഡ് കുറച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാൻ 1/2 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ 1/2 കപ്പ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല 1 സ്പൂൺ കുറച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പിനെക്കാട്ടിലും കുറച്ച് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെജിറ്റബിൾ ഓയിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ഇനി ഓയിൽ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് 1 മിനിറ്റോളം ലോ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത് ഓവറായിട്ട് ബീറ്റ് ചെയ്താൽ ഈ മുട്ട അങ്ങ് താന്നു പോകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ലോ സ്പീഡിലിട്ട് 1 മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഓയിൽ ഒഴിച്ചു കൊടുത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബീറ്റർ മാറ്റി വെക്കാം നമ്മൾ ഇനി ഇടഞ്ഞു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഈ എഗ് മിക്സിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പാച്ചില ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാകും ഓവറായിട്ട് മിക്സ് ചെയ്യരുത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി ഓവർ മിക്സിംഗ് പാടില്ല ഓവർ മിക്സിംഗ് ആയാൽ കേക്ക് ഹാർഡായി പോകാനുള്ള സാധ്യതയുണ്ട് ബാറ്റർ കുറച്ചൊന്ന് കട്ടിയായി വരുന്ന സമയത്ത് നമുക്ക് കുറേശ്ശെ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അതിനായിട്ട് 1/2 കപ്പ് പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെല്ലാം മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് ലെമൺ എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മുട്ടയൊക്കെ ഇത്ര ഇട്ടുകൊണ്ട് അപ്പോൾ മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാനൊരു 3 ഡ്രോപ്സ് ലെമൺ എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ കേക്ക് ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ കേക്ക് ബാറ്റർ ഒരു കേക്ക് ടീനിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കേക്ക് ടീനിലോട്ട് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ബേക്ക് ചെയ്യുന്നത് ആ പാത്രം മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം
ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ കേക്ക് ബാറ്റർ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കേക്ക് ടിന്നെ ഓയിലോ ബട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്യണം. അതിനുശേഷം മാത്രമേ കേക്ക് ബാറ്റർ കേക്കിലോട്ട് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. പിന്നെ ഈ കേക്ക് ബാറ്റർ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്യണം. ഒരു 8-10 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്യണം. ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പം എയർ ബബിൾസ് ഒക്കെ പോവുകയും ചെയ്യും. കേക്കിൻ്റെ മുകൾ ഭാഗം നല്ല ലെവലായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഇത് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മുടെ ഹോം മെയ്ഡ് ഓവൻ ഇവിടെ റെഡിയാണ്. ഞാൻ ഈ പാത്രം 10 മിനിറ്റ് മീഡിയം ഹീറ്റിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കേക്ക് ടിന്നി ഈ പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിടാം. അതിനുശേഷം മീഡിയം ഹീറ്റിലിടാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 50 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ഇട്ടിരുന്നു. അങ്ങനെയാണ് കേക്ക് റെഡിയായി കിട്ടിയത്. കേക്ക് ഞാൻ ഡീമോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുക്കട്ടെ. അതിനുശേഷം 3 ലെയറുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. കേക്ക് ഐസിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോയിലിട്ട് ബീറ്റ് ചെയ്യാം. ലോയിലിട്ട് 2 മിനിറ്റ് ബീറ്റ് ചെയ്യാം. അതിനുശേഷം കൂട്ടിക്കൂട്ടിയിട്ട് ബീറ്റ് ചെയ്താൽ മതി. 2 മിനിറ്റ് 1-ൽ ബീറ്റ് ചെയ്യാം. അതിനുശേഷം 2 മിനിറ്റ് 2-ൽ, പിന്നെ 3-ൽ 2 മിനിറ്റ് ബീറ്റ് ചെയ്യണം. അതിനുശേഷം 4-ൽ ബീറ്റ് ചെയ്യാം. അപ്പോഴത്തന്നെ ക്രീം നല്ല രീതിയിൽ ബീറ്റായി കിട്ടും. ഇപ്പോൾ ഇവിടെ ക്രീം നല്ല രീതിയിൽ ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബീറ്റ് ചെയ്ത ബൗളിൽ താഴെ കമത്തിയാലും ഈ ക്രീം താഴെ വീഴത്തില്ല. അതേ രീതിയിൽ വേണം ക്രീം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ കേക്കിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് മാത്രമേ ഒഴിക്കുന്നുള്ളൂ, കാരണം കേക്ക് നല്ല സോഫ്റ്റാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കിലേക്ക് കുറച്ച് സിറപ്പ് മാത്രം ഒഴിച്ചാൽ മതിയാകും. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം ഇട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം, ഒന്ന് ലെവലാക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തേക്കുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് സ്ട്രോബെറി, കിവി, ആപ്പിൾ, പീച്ച്, പോംഗ്രനേറ്റ് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കാവുന്നതാണ്. ഇനി അടുത്ത ലെയറും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ക്രീം ഇട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഫ്രൂട്ട്സ് ഞാനൊന്ന് ഈ ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രൂട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഫ്രൂട്ട്സ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ 3-ാമത്തെ ലെയർ കേക്കും വെച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ ക്രീം ഉപയോഗിച്ച് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഐസിങ് നൈഫ് കേക്കിൽ ടച്ച് ചെയ്യാതെ ക്രീമിൽ മാത്രം ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം ഒന്ന് ലെവൽ ചെയ്തെടുക്കാനായിട്ട്. ഐസിങ് നൈഫ് കേക്കിൽ ടച്ച് ചെയ്താലേ കേക്കിൻ്റെ പൊടി മൊത്തം ഐസിങ് നൈഫിനും ക്രീമിലും ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുന്നത്, ക്രീമിൽ മാത്രം ടച്ച് ചെയ്ത് വേണം ലെവൽ ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ കേക്ക് തയ്യാറാക്കുമ്പോഴും കേക്കിൽ ഐസിങ് ചെയ്യുമ്പോഴൊക്കെ വളരെ റിലാക്സ് ആയിട്ട് ടൈം എടുത്തിട്ട് വേണം ഈ ഐസിങ് ഒക്കെ ചെയ്യാനായിട്ട്. ഞാൻ വളരെ ധൃതി പിടിച്ചിട്ടാണ്, വളരെ സ്പീഡിലാണ് ഈ ഐസിങ് ഒക്കെ ചെയ്തെടുക്കുന്നത്, കാരണം ഒട്ടും സമയമില്ലായിരുന്നു. ബർത്ത്ഡേക്കൊക്കെ നമ്മൾ തന്നെ തയ്യാറാക്കിയ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തന്നെ കേക്ക് തയ്യാറാക്കാമെന്ന് വിചാരിച്ചത്. കുറച്ച് സമയമില്ലെങ്കിലും നമ്മൾ തന്നെ കേക്ക് തയ്യാറാക്കി കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു സന്തോഷം. ഞാനിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് 2 കിലോൻ്റെ കേക്കാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ നേരത്തെ വിട്ടുപോയിരുന്നു, ഞാൻ 250 മില്ലിയുടെ കപ്പിലാണ് മൈദ 2 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 1 കിലോൻ്റെ കേക്കൊക്കെ തയ്യാറാക്കുവാണെങ്കിൽ ഇതിൻ്റെ പകുതി പോർഷൻ എടുത്താൽ മതിയാകും. 140 മില്ലിയുടെ കപ്പായാലും 250 മില്ലിയുടെ കപ്പായാലും കുഴപ്പമില്ല, ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ അത്യാവശ്യം ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി അങ്ങ് ഫിനിഷിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ചെറിയ രീതിയിൽ ഞാൻ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്രൂട്ട്സ് മാത്രമേ വെച്ചിട്ടുള്ളൂ. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് ചെറിയ രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി തയ്യാറാക്കിയ കേക്കാണിത്. അപ്പോൾ മോന് നല്ല രീതിയിൽ ഇത് ഇഷ്ടപ്പെട്ടു. ഈ ഫ്രഷ് ഫ്രൂട്ട് കേക്ക് തയ്യാറാക്കാൻ വളരെ ഈസിയാണ്, എന്നാൽ സൂപ്പർ ടേസ്റ്റാണ് ഈ ഫ്രഷ് ഫ്രൂട്ട് കേക്കിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഇതിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്കും തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഈ കേക്ക് തയ്യാറാക്കിയ ദിവസം തന്നെയായിരുന്നു ഞാൻ മട്ടൺ ബിരിയാണിയും തയ്യാറാക്കിയത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ വീഡിയോയ്ക്ക് താഴെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ